ശ്രീ കെ പി മോഹനൻ. പുതിയ സംരംഭകർക്കും അതോടൊപ്പം തന്നെ വ്യവസായ പാർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള അങ്ങയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. പക്ഷെ അതേസമയം സംരംഭം തുടങ്ങാൻ വേണ്ടി വ്യവസായ പാർക്കുകൾ ഏറ്റെടുക്കാൻ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് സർ. ബഹുമാനപ്പെട്ട ശൈല ടീച്ചർ എം എൽ എ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അവർ കൊടുത്ത പരിപാടിയുടെ ഭാഗമായിട്ട് തുടങ്ങി. പക്ഷേ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ട് സർ ലാൻഡ് അക്വസിഷൻ നടപടികൾ. ഇപ്പോൾ വ്യവസായ പാർക്ക് തുടങ്ങുന്ന സംരംഭകരുടെ യോഗം വിളിച്ചപ്പോൾ ഒരുപാട് സംരംഭകർ വന്നിരുന്നു സർ, പുതിയ തലമുറകളായിട്ടുള്ള. അവർക്ക് സംരംഭം തുടങ്ങാൻ വേണ്ടിയുള്ള ഇത്തരം വ്യവസായ പാർക്കുകൾ ഏറ്റെടുക്കുന്നതിൻ്റെ നടപടികൾ വേഗം നടത്താനുള്ള റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേഗം നടത്താനുള്ള ആരംഭിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് വളരെ പ്രസക്തമാണ്. നമുക്കിപ്പോൾ വ്യവസായത്തിന് ലാൻഡ് കിട്ടുന്നതിന് സാധ്യതയുള്ള ജില്ലകൾ കാസർഗോഡ്, കണ്ണൂർ ഈ മേഖലയിലെ ജില്ലകളാണ്. ഇപ്പോൾ കണക്ടിവിറ്റിയും കുറേ കൂടി ശക്തമാണ്. അതുകൂടി കണക്കിലെടുത്തിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ് അവിടെ ഭൂമി ഏറ്റെടുക്കൽ പ്രഖ്യാപിച്ചത്. അതിനാവശ്യമായ പണം കളക്ടറേറ്റിൽ കെട്ടിവെച്ച് നേരത്തെ തന്നെ ഇൻഫ്ര അത് അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒരു സെൻറ് എടുക്കണമെങ്കിലും ഒരു 1000 ഏക്കർ എടുക്കണമെങ്കിലും LA ആക്ട് പ്രകാരം ഒരേ പ്രക്രിയയാണ്, അതിന് സമയമെടുക്കും. അപ്പോൾ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം, റവന്യൂ മന്ത്രി, ധനമന്ത്രി, വ്യവസായ വകുപ്പ് മന്ത്രിയും ജില്ലാ കളക്ടർ മറ്റുദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിറക്കുകയുണ്ടായി. പരമാവധി വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സർക്കാർ ഏറ്റെടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സ്വകാര്യ പാർക്കുകളും ഇപ്പോൾ ബഹുമാനപ്പെട്ട സജീവ് അംഗവും ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് അംഗവും പങ്കെടുത്ത് അവിടുത്തെ ബിഷപ്പ് തന്നെ അദ്ദേഹം മുൻകൈയെടുത്ത് പമ്പളാനി ബിഷപ്പ് തന്നെ മുൻകൈയെടുത്ത് അവിടെ ഒരു വ്യവസായ ഇൻഡസ്ട്രിയൽ പാർക്ക് ഞാൻ ആ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഇപ്പം എല്ലാ മേഖലയിലും ഈ പാർക്ക് വരുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സാർ. ക്യാമ്പസിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾ പുറത്തു പോകുമ്പോൾ തൊഴിലന്വേഷിച്ച്. ഇപ്പോൾ എല്ലാ ക്യാമ്പസുകളിലും 5 ഏക്കർ സ്ഥലമുണ്ട് ഇൻഡസ്ട്രിയൽ പാർക്ക്. ആ ഇൻഡസ്ട്രിയൽ പാർക്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി ചെയ്യാം. ജോലി ചെയ്യുമ്പോൾ സ്റ്റൈപ്പൻഡ് കിട്ടുന്നത് കൂടാതെ അവർ പഠിക്കുന്ന വിഷയത്തിലാണ് അവർ ഇപ്പോൾ ബയോടെക്നോളജി പഠിക്കുന്ന കുട്ടി ഒരു ബയോടെക്നോളജി കമ്പനിയിൽ ജോലി ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കാം. അവന് ഹയർ എഡ്യൂക്കേഷൻ ഞങ്ങൾ വ്യവസായ വകുപ്പും തമ്മിലൊരു യോഗം കൂടി ചേരുന്നുണ്ട്. 38 കോളേജുകൾ ഇപ്പോൾ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സഹകരണ വകുപ്പ് വലിയ സാധ്യതയുള്ളതാണ്. നിക്ഷേപവും അതോടൊപ്പം വായ്പ കൊടുക്കൽ മാത്രമല്ല സഹകരണ ബാങ്കുകൾ ചെയ്യേണ്ടതെന്ന കാഴ്ചപ്പാടിൽ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്തു. സഹകരണ വ്യവസായ പാർക്കുകൾ അത് നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയും. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ വന്നാൽ തന്നെ ഒരു 500-ലധികം ഏക്കർ നമുക്ക് വ്യവസായത്തിൽ ലഭിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ആ രൂപത്തിൽ ശ്രമം തുടരാം.